മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അരിച്ചിരുന്ന കർത്താവിശ്വമിശിഹയുടെ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്കിൽ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5:16 നമ്മളിങ്ങനെയാണ് കാണുക. പ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളുടെ ജീവിതം ഒരു കാരണമായി മാറണമെന്നാണ് പറയുക. ദൈവദാസനായ വില്യം ജക്വീന്താ പിതാവ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സൃഷ്ടിയായ ഓരോ മനുഷ്യരിലും നന്മയുണ്ട്, അത് തേച്ചുരച്ച് മിനുസപ്പെടുത്തി എടുക്കുകയാണ് പ്രേക്ഷിതത്വം. എല്ലാ വ്യക്തികളിലും നന്മയുണ്ട്, ആ നന്മയെ നമ്മൾ തേച്ചുരച്ച് വെളിപ്പെടുത്തണം. അത് ഒരു പ്രേക്ഷിത ദൗത്യമാണ്. നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾ, കുടുംബത്തിൽ ജീവിത പങ്കാളികൾ, മാതാപിതാക്കൾ, മക്കൾ ബന്ധത്തിൽ ഒക്കെ നമ്മൾ ചിന്തിക്കണം. ആ വ്യക്തിത്വത്തിലുള്ള നന്മകൾ കൊണ്ടുവരുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. അതിന് വഴക്ക് പിടിച്ചുകൊണ്ടല്ല, ശകാരിച്ചുകൊണ്ടല്ല, പിന്നെയോ അവരിലുള്ള കഴിവുകളെ വികസിപ്പിക്കുവാൻ ആവശ്യമായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, സ്നേഹം കൊടുത്തുകൊണ്ട്, അവരുടെ സജീവമായ ഒരു അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കത്തക്ക ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അതാണ് യഥാർത്ഥ പ്രേക്ഷിതത്വം എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു കുടുംബജീവിതം, അങ്ങനെയുള്ള ഒരു സമൂഹ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.